കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വിഷയം സജീവ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി LDFും UDFും. സാധാരണക്കാരുടെ അന്നം മുടക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന പ്രചരണം ശക്തമാക്കാനാണ് LDF തീരുമാനം. വോട്ട് ലക്ഷ്യം വെച്ച് നേരത്തെ നൽകേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. ലിംഗസമത്വമെന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന CPI നേതാവ് ആനി രാജയുടെ പ്രസ്താവനയോടെ ശബരിമല വിഷയം വീണ്ടും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. കിറ്റ് വിതരണവും സ്കൂളുകളുടെ അരിവിതരണവും ക്ഷേമ പെൻഷൻ നൽകലും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി എടുക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. പ്രതിപക്ഷം സാധാരണക്കാരുടെ അന്നം മുടക്കുന്നുവെന്ന പ്രചരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി UDFനെ പ്രതിരോധത്തിലാക്കാനാണ് LDFിൻ്റെയും തീരുമാനം. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീടുകൾ കയറിയുള്ള പ്രചരണത്തിൽ ഇത് പ്രധാന ആയുധമാക്കും. ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന പ്രചരണതന്ത്രം തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുണം ചെയ്യുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ജനങ്ങൾക്ക് നേരത്തെ നൽകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച ശേഷം തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ലക്ഷ്യം വെച്ച് സർക്കാർ അത് നൽകുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതിനെയല്ല എതിർക്കുന്നത് എന്നും എന്നാൽ വോട്ട് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതിനിടയിലാണ് ശബരിമലയിലെ ലിംഗസമത്വ നിലപാടിൽ മാറ്റമില്ലെന്ന പ്രസ്താവനയുമായി CPI നേതാവ് ആനി രാജ രംഗത്ത് വന്നത്. ആനി രാജയുടെ നിലപാട് സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമുന്നയിച്ചാണ് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. നോ ഡൊണേഷൻ ഫോർ അഡ്മിഷൻ. ജോയിൻ ഇമ്മീഡിയറ്റ്ലി Believers Church, Vijayagiri Public School, Annalur PO, Ashtamichira, Chalakudi.